ബാക്കി നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള റവ ഉപയോഗിച്ചിട്ടുള്ള ഉപ്പുമാവ് എങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം. അപ്പൊ നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഉപ്പുമാവ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് കൂടുതൽ നല്ലത്, കൂടുതൽ ടേസ്റ്റി ആയിട്ടെ വരും. ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഞാനൊരു 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. കടുകിനി നല്ല പോലെ തന്നെ ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ. ഇപ്പോ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ട് നമുക്കിതിലേക്ക് ഇനി ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് ഞാനിപ്പോ 1.5 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഉഴുന്നിന്റെ കളർ അങ്ങോട്ട് ചേഞ്ച് ആവാൻ വേണ്ടിട്ട് നിൽക്കണ്ട കേട്ടോ. പെട്ടെന്ന് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ആദ്യം ചേർത്തതൊക്കെ അരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്, ചനാദാല്. ഞാൻ ഇതും 1.5 ടീസ്പൂൺ അളവിൽ തന്നെയാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ നമുക്ക് ഒരു വറ്റൽ മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോ വറുത്ത കപ്പലണ്ടിയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. കടലപ്പരിപ്പൊക്കെ ഇതിൽ കിടന്നെ റെഡി വന്നോളൂ. പിന്നെ നമുക്കൊരു 10-15 കാഷ്യൂനട്ട് ഇതിന്റെ കൂടെ ചേർക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ 2 പച്ചമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഉപ്പുമാവയ്ക്കാവുമ്പോ അത്യാവശ്യം എരിവുണ്ടെങ്കിൽ തന്നെയാണ് നല്ലോ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളകിന്റെ അളവൊക്കെ കുറയ്ക്കാം. ഇപ്പോ ഇഞ്ചിയുടെ പച്ചമുളക് ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു സവോള ചെറുതായിട്ട് മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇപ്പൊ ചേർക്കാം. ഇനി സവോള ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ. ഇപ്പോ സവോള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് മതി. നമുക്കിനി ഇതിലേക്ക് മുറിച്ച് വെച്ച പച്ചക്കറികൾ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോ കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ആണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോ ഒരു കാൽ കപ്പോളം അളവിലാണ് ഇത് എടുത്തിരിക്കുന്നത്. പിന്നെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം മുറിച്ചെടുത്തത്. ഇതും ഒരു കാൽ കപ്പ്. ഇതിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഗ്രീൻ പീസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രോസൺ ആയിട്ടുള്ളത് ഉപയോഗിക്കാം. പിന്നെ ഉണങ്ങിയ ഗ്രീൻ പീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ അത് വെന്ത് വരില്ല. ഇനി കുറച്ച് ബീൻസ് മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ക്യാപ്സിക്കത്തിന്റെ പകുതി കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പച്ചക്കറികളിലേക്ക് കൂടി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ പച്ചക്കറികൾ കുക്കാവണതുവരെ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. പക്ഷെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അല്ലാതെ തന്നെ കുക്കായിട്ട് വന്നോളും. ഈ സമയത്ത് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. വെള്ളത്തിന്റെ അളവെന്ന് പറയണത് ഞാനിപ്പോ 1 കപ്പ് റവിയാണ് ഇതിന് വേണ്ടിട്ട് എടുക്കണത്, 250 ml കപ്പില്. അപ്പൊ ആ കപ്പില് തന്നെ 1.25 കപ്പ് വെള്ളമാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യം. അപ്പൊ അതിനനുസരിച്ച് ചൂടാക്കാൻ വെച്ചാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ അളന്നിട്ട് കറക്റ്റ് ഒഴിച്ചു കൊടുക്കാം. അതിപ്പോ മെഷർമെന്റ് കപ്പ് വേണമെന്നൊന്നുമില്ല, നമ്മൾ ഏത് ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഏത് കപ്പിലാണോ റവി എടുക്കണത് അതിനനുസരിച്ച് നമ്മൾ വെള്ളം എടുത്താൽ മതി. ഇപ്പൊ കണ്ടില്ലേ വെള്ളം തിളച്ചു വന്നിട്ട് ഞാനിത് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം പച്ചക്കറികളൊക്കെ കുക്കായിട്ട് വന്നുണ്ടോ. ഇപ്പോ എല്ലാം ആവശ്യത്തിന് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇനി ഞാൻ ഇതിലേക്ക്
ഒരു തക്കാളിയുടെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്, ഒരു മണളിൽ വേണ്ടാട്ടോ. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് കേട്ടത് വെച്ചിരിക്കുന്നത്. തക്കാളിക്ക് ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ, ഒന്ന് കുക്കായിട്ട് വരണം തക്കാളി. അതുവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാട്ടോ. ഇപ്പൊ കണ്ടില്ലേ തക്കാളി ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. തക്കാളി കുക്കായിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും വെന്ത് വന്നിട്ടുണ്ട്, ടേസ്റ്റ് പോലെ ആയി വന്നിട്ടില്ല. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിലാണ് കേട്ടോ ചേർക്കണത്. അതിനുശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ റവ എന്ന് പറയുന്നത് വറക്കാത്ത റവയാണ്, റോസ്റ്റ് ചെയ്തെടുക്കാത്ത റവയാണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ വറുത്ത റവ എടുക്കണമെന്നുണ്ടെങ്കിലും ഇതുപോലെ കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. റവ നന്നായിട്ട് തന്നെ റോസ്റ്റ് ആയിട്ട് വരണ്ട, അപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഉപ്പുമാവ് കഴിക്കാൻ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനിതിലേക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ പച്ചക്കറികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചക്കറികളും അതുപോലെ നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പുമാവ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരും. ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ റവ നല്ലപോലെ തന്നെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ട് നമുക്കത് ഇളക്കി കൊടുക്കുമ്പോ തന്നെ മനസ്സിലാവും. നമ്മൾ ആദ്യം റവ റോസ്റ്റ് ചെയ്യണതിന് മുമ്പ് ഇളക്കി കൊടുക്കുമ്പോ കുറച്ചൊരു കട്ടി പോലെ ഇരിക്കും, പിന്നെ റവ റോസ്റ്റ് ആയിട്ട് വരുമ്പോ ഇതുപോലെ ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം കേട്ടോ. ഞാനിപ്പോ ഇതിലേക്ക് 1¼ കപ്പ് അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കറക്റ്റ് ആയിട്ടുള്ളൊരു അളവ് തന്നെയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ലൂസായിട്ടുള്ള ഉപ്പുമാവാണ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഇതെന്ന് പറയുമ്പോൾ കുറച്ച് തരി തരിയായിട്ട് ഇരിക്കുന്ന ഉപ്പുമാവാണ്, പക്ഷെ നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസായിട്ടുള്ള ഉപ്പുമാവ്, അതായത് കുറച്ചും കൂടി ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ട് ഒന്ന് എന്താ പറയാ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് കുറച്ച് ലൂസായിട്ടുള്ള ഉപ്പുമാവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്ല, ഇതിനേക്കാളും കുറച്ചും കൂടി ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 1½ കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. അതാണ് ഉപ്പുമാവിന്റെ വെള്ളത്തിന്റെ കറക്റ്റ് ഒരു അളവ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ എടുക്കണ റവയ്ക്കനുസരിച്ച് വെള്ളത്തിന്റെ അളവിലൊക്കെ കുറച്ച് വ്യത്യാസം വരും. ഇതിന് നല്ലപോലെ തന്നെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആയിട്ട് വരട്ടെ. ഇപ്പൊ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ബട്ടർ ഒന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ, അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബട്ടർ എല്ലായിടത്തേക്കും ആവണണ്ട നല്ലപോലെ. ഇപ്പോ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്താൽ മതി. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം കേട്ടോ. ഞാൻ പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ നേരത്തെ വെള്ളം ഒഴിച്ചു കൊടുത്തുല്ലോ, ആ സമയത്ത് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. അപ്പൊ ഉപ്പ് ആ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ അളവിൽ നാളികേരം ശരിക്കും ഇതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് അവസാനം 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതില് മധുരരസം ഒന്നും വരില്ല കേട്ടോ. ഇതിന്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പൊ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് കറിയൊന്നും ഇല്ലാതെ നമുക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കറിയുടെ കൂടെ കഴിക്കാം. അപ്പൊ നമ്മുടെ ടേസ്റ്റിയും അതേസമയം ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട്